കർത്താവിനാൽ ഏറെ അനുഗ്രഹിക്കപ്പെട്ടവരെ, മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ആരാധന ക്രമത്തിലെ ഞായർ വായനകളെ അടിസ്ഥാനമാക്കി ഗുഡ്നസ് ടി വി അണിയിച്ചൊരുക്കുന്ന ഏവൻഗേലിയോൻ എന്ന വചന വ്യാഖ്യാന പ്രോഗ്രാമിലേക്ക് ഏവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഇന്നത്തെ വായനകൾ പരിചയപ്പെടാം. അപ്പസ്തോല പ്രവൃത്തികൾ 17:22-34 വാക്യങ്ങൾ. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ കൊരിന്തോസുകാർക്ക് എഴുതിയ 1:12-26 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കാസു വിശേഷം 15:1-7 വരെയുള്ള വാക്യങ്ങൾ. നമുക്ക് ഇന്നത്തെ സുവിശേഷം ശ്രവിക്കാം. ചുങ്കക്കാരും പാപികളുമെല്ലാം അവൻ്റെ വാക്കുകൾ കേൾക്കുവാൻ അടുത്തു വന്നുകൊണ്ടിരുന്നു. ഫരിസേയരും നിയമജ്ഞരും പിറുപിറുത്തു, ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. അവൻ അവരോട് ഈ ഉപമ പറഞ്ഞു, നിങ്ങളിൽ ആരാണ് തനിക്ക് 100 ആടുകളുണ്ടായിരിക്കെ അവയിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ 99 ഒരു ഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളം തേടിപ്പോകാത്തത്? കണ്ടുകിട്ടുമ്പോൾ സന്തോഷിച്ചതിനെ തോളിലേറ്റുന്നു. വീട്ടിലെത്തുമ്പോൾ അവൻ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചു കൂട്ടി പറയും, നിങ്ങളെന്നോടുകൂടെ സന്തോഷിക്കുവിൻ, എൻ്റെ നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചെന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാരക്മോൻ. കർത്താവിനാൽ ഏറെ അനുഗ്രഹിക്കപ്പെട്ടവരെ, പെന്തിക്കോസ്തി കാലഘട്ടത്തിലൂടെ നമ്മൾ നമ്മുടെ ആരാധന ക്രമമനുസരിച്ച് മുന്നോട്ട് പോവുകയാണ്. പരിശുദ്ധ റൂഹായുടെ ചൈതന്യവും സംസർഗവും ആവാസവും നമ്മോടുകൂടി ഉണ്ടായിരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ദിവസത്തെ ശുശ്രൂഷകൾ ആരംഭിക്കാം. നമ്മുടെ വചന വ്യാഖ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15:1-7 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ഇപ്പോൾ വായിച്ചു കേട്ടത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ആകമാനം നമ്മൾ പരിശോധിക്കുമ്പോൾ 15 നമ്മൾ വിശേഷിപ്പിക്കുക ഉപമകളുടെ അധ്യായം എന്ന പേരിലാണ്. പ്രിയമുള്ളവരെ, 3 ഉപമകളാണ് ഈ അധ്യായത്തിൽ നമുക്ക് പരിചയപ്പെടുവാനായിട്ട് സാധിക്കുക. ഒന്നാമതായിട്ട് നമ്മളിപ്പോൾ വായിച്ചു കേട്ട കാണാതെ പോയ ആടിൻ്റെ ഉപമ, രണ്ടാമതായിട്ട് കാണാതെ പോയ നാണയത്തിൻ്റെ ഉപമ, മൂന്നാമതായിട്ട് നമുക്ക് ഏറ്റവും സുപരിചിതമായ ധൂർത്തപുത്രൻ്റെ ഉപമ. പ്രിയമുള്ളവർ, ഈ സുവിശേഷ ഭാഗം ആരംഭിക്കുമ്പോൾ തന്നെ 1 വചനത്തിൽ നമുക്കറിയാം ഇത് ആരെ സൂചിപ്പിച്ചുകൊണ്ടാണ് യേശു തമ്പുരാൻ ഈ ഉപമ ആരംഭിക്കുന്നത് എന്ന്. പലപ്പോഴും നമ്മൾ ആ വചനത്തെ ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്. കാരണം അവനോടൊപ്പം ഉണ്ടായിരുന്ന ചുങ്കക്കാരോടും പാപികളോടുമാണ് അവൻ ഈ ഉപമ പറഞ്ഞതെന്നാണ് നമ്മൾ ചിന്തിക്കുക. പക്ഷേ അവനോടൊപ്പം വിരുന്നിരുന്ന ചുങ്കക്കാരോടും പാപികളോടുമല്ല യേശു തമ്പുരാൻ ഈ ഉപമ പറഞ്ഞത്, മറിച്ച് ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്ന് കരുതുന്ന യഹൂദ മതസമുദായത്തിലെ ഏറ്റവും ശ്രേഷ്ഠ വിഭാഗമായ അവിടെ കൂടിയിരുന്ന ഫരിസേയരോടും നിയമജ്ഞരോടുമാണ് യേശു തമ്പുരാൻ ഈ ഉപമ പങ്കുവെക്കുന്നത്. പ്രിയമുള്ളവരെ, യേശു തമ്പുരാനെ നോക്കിക്കൊണ്ട് ഇവൻ പാപികളോടും ചുങ്കക്കാരോടും ഒപ്പം ഭക്ഷണം കഴിക്കുന്നുവല്ലോ എന്ന് ചോദിച്ച് അവനെ പുച്ഛിച്ച ഫരിസേയരോടും നിയമജ്ഞരോടുമാണ് യേശു തമ്പുരാൻ ഈ 3 ഉപമകൾ പറയുന്നത്. കാണാതെ പോയ ആടിൻ്റെ ഉപമയ്ക്കും കാണാതെ പോയ നാണയത്തിൻ്റെ ഉപമയ്ക്കും ശേഷം നമ്മൾ കണ്ടുമുട്ടുന്ന ധൂർത്തപുത്രൻ്റെ ഉപമ നമ്മൾ വ്യക്തമായി വായിച്ചു കഴിഞ്ഞാൽ ഈ ഉപമ ആരെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ 3 ഉപമകളും യേശു തമ്പുരാൻ പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ കരുതുന്നത് പോലെ ധൂർത്തപുത്രൻ്റെ ഉപമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം ധൂർത്തപുത്രനല്ല, മറിച്ച് ധൂർത്തപുത്രൻ്റെ ജ്യേഷ്ഠനായിരുന്ന മൂത്തപുത്രനാണ്. അവൻ്റെ മനോഭാവത്തെ മാറ്റുവാനായിട്ടാണ് ആ ഉപമ അവിടെ എഴുതി വച്ചിരിക്കുക. പ്രിയമുള്ളവരെ, ഇതേ മനോഭാവത്തോടുകൂടിയാണ്, ആ മൂത്തപുത്രൻ്റെ അതേ മനോഭാവത്തോടുകൂടിയാണ് അവിടെ കൂടിയിരുന്ന ഫരിസേയരും നിയമജ്ഞരും അവിടെ ഇരുന്നത്.
ആ മനോഭാവത്തിൽ മാറ്റം വരുത്തുവാനായിട്ടാണ് യേശു തമ്പുരാൻ ഈ മൂന്ന് ഉപമകൾ പറയുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ ഫരിസേയരുടെയും നിയമജ്ഞരുടെയും പ്രതിനിധിയാണ് ദൂർത്ഥപുത്രൻ്റെ ഉപമയിലെ മൂത്തപുത്രൻ. ആ മൂത്തപുത്രൻ്റെ മനോഭാവത്തെ മാറ്റുവാനായിട്ടാണ് യേശു തമ്പുരാൻ ഈ മൂന്നുപമകളും പറയുന്നത്. മറ്റൊരു വാക്യത്തിൽ പറഞ്ഞാൽ ഫരിസേയരുടെയും ചുങ്കക്കാരുടെയും മനോഭാവം മാറണം എന്ന വാശിയോടുകൂടി തന്നെയാണ് യേശു തമ്പുരാൻ ഈ മൂന്നുപമകളും ഇവരോട് പറഞ്ഞു വയ്ക്കുക. പ്രിയമുള്ളവരെ, മൂത്തപുത്രൻ്റെ മനോഭാവം നമുക്കറിയാം. അവൻ അസൂയപ്പെടുന്ന, അവൻ മറ്റൊരുവിന് ലഭിക്കുന്ന സൗഭാഗ്യത്തെക്കുറിച്ച് ഓർത്ത് കുശുമ്പ് മനസ്സിൽ കൂട്ടുന്ന ഒരു മനുഷ്യനായിരുന്നു. ഇതേ മനോഭാവത്തോടു കൂടിയാണ് അവിടെ കൂടിയിരുന്ന ഫരിസേയരും നിയമജ്ഞരും നിലനിന്നിരുന്നത്. അതായത്, പാപികൾക്കും ചുങ്കക്കാർക്കും ലഭിക്കുന്ന വലിയ സ്വീകരണത്തെക്കുറിച്ച് അവർക്ക് എതിർപ്പുണ്ടായിരുന്നു. ആ എതിർപ്പിനെ അവർ മാറ്റണം, അവരുടെ കാപട്യത്തെ അവർ ഒഴിവാക്കണം എന്ന മനോഭാവമാണ് യേശു തമ്പുരാൻ ഈ ഉപമകൾ പറയുമ്പോൾ തൻ്റെ മനസ്സിൽ വിചാരിക്കുന്നത്. പ്രിയമുള്ളവരെ, ലൂക്കായുടെ സുവിശേഷം 15:1-7 വാക്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ, സൂക്ഷ്മമായി നമ്മളതിനെ വായിക്കുമ്പോൾ, കാണാതെ പോയ ആടിൻ്റെ ഉപമയെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും മൂന്ന് പ്രധാനപ്പെട്ട ആശയങ്ങൾ. ഒന്നാമതായി, ലൂക്കായുടെ സുവിശേഷം 15:1-7 വാക്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ആശയം, അത് കാണാതെ പോവുക എന്ന മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരനുഭവമാണ്. നഷ്ടപ്പെട്ടു പോവുക എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ വിനയായ ഒരു കാര്യമാണ്. നിയമാവർത്തന പുസ്തകം 21:18-21 വാക്യങ്ങൾ പരിശോധിച്ചാൽ കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, അവിടെ മദ്യപാനി, ഭക്ഷണപ്രിയൻ, വ്യഭിചാരി, മാതാപിതാക്കളെ അനുസരിക്കാത്തവൻ തുടങ്ങിയവരൊക്കെ ദൈവത്തിൽ നിന്ന് അകന്ന് നഷ്ടപ്പെട്ടു പോകുന്ന വ്യക്തികളായിട്ടാണ് സൂചിപ്പിക്കുക. അവരെ സമൂഹം മുദ്രകുത്തുന്നത് അവർ സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായി നഷ്ടപ്പെട്ടുവെന്നാണ്. യഹൂദ സമുദായത്തിൻ്റെ നിയമം അനുസരിച്ച് വ്യഭിചാരിയും ഭക്ഷണപ്രിയനും മാതാപിതാക്കളെ അനുസരിക്കാത്തവനും അവരുടെ സമൂഹത്തിൽ നിന്ന് മാറ്റപ്പെട്ടവനാണ്. അവരെ കല്ലെറിഞ്ഞു കൊല്ലുകയോ അവരെ തൂക്കിക്കൊല്ലുകയോ തുടങ്ങിയ ശിക്ഷകളാണ് അവർക്ക് ലഭിച്ചിരുന്നത്. ഇതേ മനോഭാവത്തോടുകൂടി തന്നെയാണ് നമ്മൾ ഈ ഉപമയും വിശകലനം ചെയ്യേണ്ടത്. ഈ നഷ്ടപ്പെട്ടു പോയ ആട്, ഈ കാണാതെ പോയ ആട്, 100 ആടുകൾ നിറഞ്ഞ ആ സമൂഹത്തിൽ നിന്ന്, 99 ആടുകളിൽ നിന്ന് വേർതിരിക്കപ്പെട്ട നഷ്ടപ്പെട്ടു പോയ ഒരാടാണ്. പ്രിയമുള്ളവരെ, ദൈവ അനുഭവത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുവാനുള്ള സാധ്യതയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ലോകത്തിൻ്റെ മേഖലകളിലേക്ക്, ലൗകികമായ ചിന്തകളിലേക്ക്, ലൗകികമായ വ്യാപാരങ്ങളിലേക്ക് മനസ്സ് നഷ്ടപ്പെട്ട്, ആത്മാവ് നഷ്ടപ്പെട്ട് ഉഴറി നടക്കുന്ന അനേക ജന്മങ്ങളെ നമുക്കിന്ന് ലോകത്തിൽ കാണുവാനായിട്ട് സാധിക്കും. കാണാതെ പോയ ആടിനെ പോലെ 99 മാറ്റി നിർത്തിയിട്ട് ഒരെണ്ണം മാത്രം ഒറ്റപ്പെട്ടു പോകുന്ന അനേക വ്യക്തിത്വങ്ങളെ നമുക്ക് ഇന്നത്തെ ലോകത്തിൽ കണ്ടുമുട്ടുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ഇപ്രകാരം 100 ആടുകൾ നിറഞ്ഞൊരു സമൂഹത്തിൽ നിന്ന് ഒരെണ്ണം മാത്രം നഷ്ടപ്പെട്ടു പോകുമ്പോൾ തിരിച്ചു വരുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും പലപ്പോഴും തിരിച്ചു വരുവാനാകാത്ത വിധം ദൈവസ്നേഹത്തിൽ നിന്ന് അകലങ്ങളിലേക്ക് പോകുന്ന മനുഷ്യരെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഇപ്രകാരമുള്ള മനുഷ്യരെ തേടിപ്പോകണമെന്നുള്ളത് നമ്മളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കടമയാണ്. പ്രിയമുള്ളവരെ, വ്യക്തിപരമായി നമ്മൾ ഓരോരുത്തരും ഇപ്രകാരം നഷ്ടപ്പെട്ടു പോയ ആടുകളെ കണ്ടെത്തുവാനായിട്ട് തയ്യാറാകണം, അവയെ തേടിപ്പിടിക്കുവാനായിട്ട് തയ്യാറാകണം. ഇതിനായിരിക്കണം നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മുൻഗണന കൊടുക്കേണ്ടത്. പ്രിയമുള്ളവരെ, നഷ്ടപ്പെട്ടു പോവുക എന്ന് പറയുന്നത്, ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോവുക എന്ന് പറയുന്നത് മനുഷ്യന് സാധിക്കാവുന്ന ഒരബദ്ധമാണെങ്കിൽ, ഒരനുഭവമാണെങ്കിൽ അതിനെ തേടിപ്പോവുക എന്നുള്ളതും മനുഷ്യന് തൻ്റെ ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുവാൻ പറ്റാവുന്ന ഏറ്റവും വലിയ ദൈവസ്നേഹം നിറഞ്ഞ അനുഭവമാണ്. അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്നതിനെ കണ്ടെത്തുക എന്നുള്ളതാണ്, കണ്ടെത്തുവാനായിട്ട് നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി ദൈവസ്നേഹത്തിൻ്റെ അരൂപി ഉൾക്കൊണ്ടുകൊണ്ട് അതിനായി സ്വയം തയ്യാറാവുക എന്നുള്ളതാണ് ഈ സുവിശേഷം മുമ്പോട്ട് വയ്ക്കുന്ന രണ്ടാമത്തെ ആശയം. പ്രിയമുള്ളവരെ, നഷ്ടപ്പെട്ടു പോകുന്നതിനെ കണ്ടെത്തുവാനുള്ള മനസ്സ് നമ്മൾക്ക് ഓരോരുത്തർക്കും ആവശ്യമാണ്. നമുക്കറിയാം, വിശുദ്ധ ഗ്രന്ഥം മുഴുവനായിട്ട് പരിശോധിച്ചാൽ നഷ്ടപ്പെട്ടു പോകുന്നതിനെ കണ്ടെത്തുവാനായിട്ട് തയ്യാറാകുന്ന സർവശക്തനായ ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇസ്രായേൽ സമൂഹത്തിൻ്റെ ചരിത്രം
പഴയ നിയമപുസ്തകങ്ങൾ ഉടനീളം നമ്മൾ കണ്ണോടിച്ചാൽ എത്ര എത്ര തവണയാണ് എണ്ണി എണ്ണി പറയുവാൻ പറ്റാവുന്ന വിധത്തിൽ നമുക്ക് ഇസ്രായേൽ സമൂഹം ദൈവത്തിൽ നിന്ന് മറുതലിച്ച് പോയിട്ടുള്ളത്. പ്രിയമുള്ളവരെ, വ്യക്തികളായിട്ടും സമൂഹമായിട്ടും ദൈവത്തിൽ നിന്ന് മറുതലിച്ച് ദൈവസ്നേഹത്തിൽ നിന്ന് ഓടി അകലുന്ന സമൂഹത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എണ്ണി പറയാവുന്ന വിധം നമുക്കത് സാധിക്കും. പക്ഷേ അവസരങ്ങളെല്ലാം ദൈവസ്നേഹത്തിൻ്റെ മഹനീയത, ദൈവസ്നേഹത്തിൻ്റെ മഹത്വം, ദൈവസ്നേഹത്തിൻ്റെ ശ്രേഷ്ഠത നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എങ്ങനെ ദൈവം അവരെ വീണ്ടും തേടിയിറങ്ങിച്ചെല്ലുന്നതിലൂടെ. പ്രിയമുള്ളവരെ, ദൈവത്തെ അന്വേഷിച്ച് പോയൊരു ജനതയല്ല ഇസ്രായേൽ സമൂഹം, മറിച്ച് ദൈവം അന്വേഷിച്ചിറങ്ങിയ, ദൈവം അന്വേഷിച്ച് കണ്ടെത്തി വേർതിരിച്ച ഒരു സമൂഹമാണ് ഇസ്രായേൽ ജനത. അതുകൊണ്ട് ആ മനോഭാവം നമ്മുടെ ഉള്ളിലും ഉണ്ടായിരിക്കണം. നഷ്ടപ്പെട്ടു പോകുന്നത് മനുഷ്യരുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഒരബദ്ധമാണെങ്കിൽ നമ്മളെ കൊണ്ട് തന്നെ ആവുന്ന വിധം അവരെ തേടിയിറങ്ങുവാനും കൂടെ ചേർത്ത് നിർത്തുവാനും സാധിക്കണം. നമുക്കറിയാം, യേശുക്രിസ്തുവിൻ്റെ ഉദ്ധാനത്തിന് ശേഷം ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം അനുസരിച്ച് എമ്മാവൂസിലേക്ക് ഓടിപ്പോകുന്ന ശിഷ്യ സമൂഹത്തെ, രണ്ട് ശിഷ്യന്മാരെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ആ ശിഷ്യന്മാർ ജെറുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് ഓടുമ്പോൾ ക്രിസ്തുവിൻ്റെ പ്രകാശത്തിൽ നിന്ന് അന്ധകാരത്തിലേക്കാണ് അവർ യാത്രയാവുന്നത്. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ പ്രകാശത്തിൽ നിന്ന് ദൈവസ്നേഹത്തിൻ്റെ രൂപയിൽ നിന്ന് ഓടിയകലുന്ന ആ ശിഷ്യന്മാരെ തേടിപ്പിടിക്കുവാനായിട്ട് ക്രിസ്തു അവരോടൊപ്പം അവരോട് ചേർന്ന് യാത്ര ചെയ്യുന്ന അനുഭവത്തെ നമ്മൾ കാണുന്നുണ്ട്. ആ അനുഭവം നമ്മുടെ ജീവിതത്തിലും വ്യക്തിപരമായിട്ട് നമുക്ക് ഏറ്റെടുക്കുവാനായിട്ട് സാധിക്കണം. പ്രിയമുള്ളവരെ, എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരോടൊപ്പം നടന്ന് യാത്ര ചെയ്ത് അവരെ അവരുടെ യാത്രയിൽ നിന്ന് പിന്തിരിപ്പിച്ച് വീണ്ടും പഴയ തീഷ്ണതയിലേക്ക് അവരെ തിരിച്ചുകൊണ്ടുവന്ന് അവരോടൊപ്പം വിശുദ്ധ കുർബാനയാകുന്ന ഏറ്റവും വലിയ വിരുദ്ധനൊപ്പം ഇരുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു, ഉദ്ധാനം ചെയ്ത ജീവിക്കുന്ന ദൈവം. പ്രിയമുള്ളവരെ, ആ മനോഭാവത്തോടുകൂടി നമ്മുടെ സമൂഹത്തിൽ നിന്ന്, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, നമ്മളായിരിക്കുന്ന മേഖലകളിൽ നിന്ന്, നമ്മുടെ ഇടവകയിൽ നിന്നൊക്കെ മാറിപ്പോകുന്ന ചെറിയ ചെറിയ കൂട്ടം ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അവരെ തേടിപ്പിടിക്കുവാൻ, അവരോടൊപ്പം ആയിരിക്കുവാൻ, അവരുടെ കൈകളിൽ ചേർത്ത് പിടിക്കുവാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. നഷ്ടപ്പെട്ടു പോയ ആളിനെ കണ്ടെത്തുവോളം അതിനുവേണ്ടി അലഞ്ഞ ഒരിടയനെ നമ്മൾ ഈ സുവിശേഷ ഭാഗത്തിൽ കണ്ടുമുട്ടുന്നുണ്ട്. യഹൂദിയായുടെ പലസ്തീനായുടെ ഭൂപ്രകൃതി അനുസരിച്ച് നമ്മൾ ഈ സുവിശേഷത്തിൽ വായിക്കുന്നത് പോലെ മരുഭൂമി എന്ന് പറയുന്നത് സമതല പ്രദേശമായ മണ്ണുകൾ മാത്രം നിറഞ്ഞ ഒരു പീഠഭൂമി മാത്രമല്ല, മറിച്ച് വലിയ കല്ലുകളും ചെങ്കുത്തായ താഴ്വരകളും കല്ലും മുള്ളും മുളിച്ചെടികളും നിറഞ്ഞ ഒരു പ്രദേശമാണ് പലസ്തീനായിലെ മരുഭൂമികൾ എന്ന് പറയുന്നത്. അവിടെ തരിശു നിലമാണ്, കുടിക്കുവാൻ വെള്ളമോ ഭക്ഷിക്കുവാൻ ഇലകളോ പുല്ലുകളോ ഒന്നും ലഭ്യമല്ല. വിശന്ന് മുൾച്ചെടികളിൽ പുടക്കി കാലും കൈയും കീറി മുറിഞ്ഞു കിടക്കുന്ന ആ ഒരാടിനെ തേടിയിറങ്ങിയ ആ ഇടയൻ്റെ മനോഭാവത്തെ പോലെ, എത്രയേറെ വിഷമതകളും വേദനകളും സഹിച്ചായിരിക്കും ആ ഇടയൻ കാണാതെ പോയ ആടിനെ തേടിയിറങ്ങുവാനായിട്ട് തയ്യാറായത്. അതേ മനോഭാവത്തോടുകൂടി നമ്മുടെ കുടുംബത്തിൽ നിന്നോ നമ്മളായിരിക്കുന്ന മേഖലകളിൽ നിന്നോ നമ്മുടെ ഇടവകയിൽ നിന്നോ മാറിപ്പോകുന്ന ഒരുപറ്റം ആളുകളെ നമ്മൾ കണ്ടെത്തുവാനായിട്ട് സാധിക്കണം. പ്രിയമുള്ളവരെ, സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലമാകാം, മറ്റുള്ളവരുമായിട്ട് മാനസികമായ ഐക്യം സാധ്യമല്ലാത്തത് കൊണ്ടാകാം, ഒരുപക്ഷെ മദ്യപാനമോ പുകവലിയോ ലഹരിക്കടിമയായതോ ആവാം, അവരെയൊക്കെ രക്ഷിക്കുവാനും അവർക്കാവശ്യമായ ചികിത്സകൾ നൽകുവാനും അവരെ സന്തോഷിപ്പിക്കുവാനും നമ്മൾ ഓരോരുത്തരും തയ്യാറാകുമ്പോൾ മാത്രമേ നമ്മൾ ക്രിസ്തീയ സ്നേഹത്തിൻ്റെ ദൈവസ്നേഹത്തെ അനുഭവത്തിലേക്ക് വളരുന്ന നല്ല ക്രിസ്ത്യാനികളായിട്ട് രൂപപ്പെടുകയുള്ളൂ. മഗ്ദലന മറിയത്തെക്കുറിച്ച് ഒരു കഥ ഇപ്രകാരമാണ്. മനുഷ്യപുത്രനായ യേശു എന്ന് പറയുന്നത് മഗ്ദലന മറിയത്തെക്കുറിച്ച് ഖലീൽ ജിബ്രാൻ എന്ന് പറയുന്ന ലോകപ്രശസ്ത നോവലിസ്റ്റ് എഴുതിയ ഒരു നോവലാണ്. മഗ്ദലന മറിയം തൻ്റെ തോഴിമാരിൽ നിന്ന് യേശു ക്രിസ്തുവിൻ്റെ വൈഭവത്തെക്കുറിച്ച് തിരിച്ചറിയുകയാണ്. പ്രിയമുള്ളവരെ, ലോകപ്രശസ്തനായ നോവലിസ്റ്റ് ഖലീൽ ജിബ്രാൻ മഗ്ദലന മറിയത്തെ കേന്ദ്ര കഥാപാത്രമാക്കി എഴുതി വെച്ചൊരു നോവലാണ് മനുഷ്യപുത്രനായ യേശു എന്ന് പറയുന്നത്. ഒരു ദിവസം യേശുവിനെക്കുറിച്ച് മഗ്ദലന മറിയം തൻ്റെ തോഴിമാരിൽ നിന്നറിയുകയാണ്. ചുങ്കക്കാരെയും പാപികളെയും സമൂഹത്തിൽ ഏറ്റവും താഴേക്കിടയിൽ നിൽക്കുന്നവരെയും മറ്റുള്ളവരാൽ മാറ്റി നിർത്തപ്പെട്ടവരെയും ഒക്കെ തന്നിലേക്ക് ചേർക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ വലിയ മനോഭാവത്തെക്കുറിച്ച് മഗ്ദലന മറിയം തിരിച്ചറിയുകയാണ്. തൻ്റെ കാമുകന്മാരോട് മഗ്ദലന മറിയം ഇക്കാര്യം ചോദിച്ചറിയുന്നുണ്ട്. മഗ്ദലന മറിയത്തിന് യേശുവിനെ കാണുവാനായിട്ടും യേശുവിനോടൊപ്പം ഇരിക്കുവാനായിട്ടും
വളരെയേറെ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ സിമിയോന്റെ ഭവനത്തിൽ യേശു വിരുന്നിന് വരുമ്പോൾ മഗ്ദലന മറിയം യേശുവിനെ കാണുവാനായിട്ട് എത്തുകയാണ്. പ്രിയമുള്ളവരെ, ബൈബിൾ കഥയിൽ നമ്മൾ കണ്ടുമുട്ടുന്ന അതേ ആഖ്യാനത്തിനനുസരിച്ച് മറ്റൊരു രീതിയിലാണ് ഖലീൽ ജിബ്രാൻ ഈ കഥയെ, ഈ സംഭവത്തെ വിവരിക്കുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെ മഗ്ദലന മറിയം യേശുവിനെ കാണുവാനെത്തുമ്പോൾ യേശു മഗ്ദലന മറിയത്തോട് പറയുന്ന ഒരു വാക്ക് ഇപ്രകാരമാണ്. നമ്മൾ അത് വളരെ വ്യക്തമായി കേൾക്കുവാനായിട്ട് ശ്രമിക്കണം. മറ്റുള്ളവർ അവർക്ക് വേണ്ടി നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിനക്ക് വേണ്ടി നിന്നെ സ്നേഹിക്കുന്നു. പ്രിയമുള്ളവരെ, മനുഷ്യരുടെ സ്വാർത്ഥത നിറഞ്ഞ സ്നേഹത്തിൻ്റെയും ദൈവസ്നേഹത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം ഇതാണ്. മനുഷ്യർ അവർക്ക് വേണ്ടിയിട്ടാണ് മറ്റുള്ളവരെ സ്നേഹിക്കുന്നത്. അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി, അവരുടെ പല പല ആവശ്യങ്ങൾക്ക് വേണ്ടി, അവരുടെ നേരം പോക്കിന് വേണ്ടിയൊക്കെയാണ് മനുഷ്യർ മറ്റൊരാളെ പലപ്പോഴും സ്നേഹിക്കുന്നത്. പക്ഷേ ദൈവസ്നേഹം നമ്മൾ മാതൃകയാക്കിയാൽ അത് അവർക്ക് വേണ്ടിയിട്ടാണ് അവരെ സ്നേഹിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ മുമ്പിലുള്ള ആളുടെ ആവശ്യം പരിഗണിച്ചായിരിക്കണം നമ്മൾ അവരെ സ്നേഹിക്കേണ്ടത്. എൻ്റെ നേരം പോക്കിനോ എൻ്റെ ആവശ്യങ്ങൾക്കോ എൻ്റെ നേട്ടങ്ങൾക്കോ വേണ്ടിയായിരിക്കരുത് നമ്മൾ മറ്റൊരാളെ സ്നേഹിക്കേണ്ടത്. മറിച്ച് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നവൻ്റെ വേദനകളും ഇല്ലായ്മകളും രോധനങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും തിരിച്ചറിഞ്ഞായിരിക്കണം നമ്മൾ മറ്റൊരു വ്യക്തിയെ സ്വീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യേണ്ടത്. അതാണ് കണ്ടെത്തിപ്പോകുന്ന സ്നേഹത്തിൻ്റെ പ്രത്യേകത. അതാണ് ദൈവസ്നേഹത്തിൻ്റെ മാധുര്യമെന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ മനോഭാവത്തോടുകൂടി മറ്റുള്ളവരെ സ്നേഹിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകണം. അത് ഏറ്റവും വലിയ ഒരനുഗ്രഹമാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്കത് സാധ്യമാകുന്നുവെങ്കിൽ എല്ലാവരെയും കൊണ്ടും ഇപ്രകാരം സാധിക്കണമെന്നില്ല. പക്ഷേ നമ്മൾക്കത് സാധ്യമാകുന്നുവെങ്കിൽ അത് ദൈവസ്നേഹം നമ്മളുടെ ഉള്ളിൽ അരൂപിയായി പരിശുദ്ധാത്മ ചൈതന്യത്താൽ കുടികൊള്ളുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്. പ്രിയമുള്ളവരെ, നഷ്ടപ്പെട്ടു പോവുക, നഷ്ടപ്പെട്ടു പോകുന്നതിനെ കണ്ടെത്തുക, തേടിയിറങ്ങുക, അതിനുശേഷമുള്ള മൂന്നാമത്തെ ഏറ്റവും വലിയ അനുഭവമെന്ന് പറയുന്നത്, മൂന്നാമതായി നമുക്ക് ഈ സുവിശേഷ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ ചിന്തയെന്ന് പറയുന്നത്, നഷ്ടപ്പെട്ടു പോകുന്നതിനെ കണ്ടുകിട്ടുമ്പോൾ അതിനെ ഓർത്ത് സന്തോഷിക്കുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, സന്തോഷിക്കുന്നവരോടൊപ്പം സന്തോഷിക്കുക എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. പലപ്പോഴും മറ്റുള്ളവരുടെ സന്തോഷത്തിൽ നമുക്ക് അസൂയയാണ്. നമുക്കവരുടെ സന്തോഷത്തെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയില്ല. നമ്മുടെ അയൽക്കാർക്കൊരു നേട്ടമുണ്ടാകുമ്പോൾ, നമ്മുടെ ചുറ്റുമുള്ളവർക്കൊരു നേട്ടമുണ്ടാകുമ്പോൾ പലപ്പോഴും നമുക്കതിൻ്റെ ആ സന്തോഷത്തോടൊപ്പം സന്തോഷിക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഹൃദയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോശം വശമെന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ മനോഭാവം നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു. അനുദപിക്കുന്ന ഒരു പാപി തിരിച്ചു വന്നു കഴിഞ്ഞാൽ ബാക്കി 99 നീതിമാന്മാരേക്കാൾ എന്നതിനേക്കാൾ സ്വർഗം ആ അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സന്തോഷിക്കും എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, സന്തോഷിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ദൈവാനുഭവമാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തെസലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം സൂചിപ്പിക്കുന്നുണ്ട്, നിങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുവിൻ, നിങ്ങളെപ്പോഴും നന്ദി പറയുവിൻ, എല്ലാറ്റിലും പ്രാധാന്യത്തോടെ നിങ്ങളെപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ. പ്രിയമുള്ളവരെ, ദൈവസ്നേഹം നമ്മളിൽ കുടികൊള്ളുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അനുഭവം, ഏറ്റവും വലിയ ദൃഷ്ടാന്തം എന്ന് പറയുന്നത് നമ്മൾ സന്തോഷിക്കുന്നു എന്നുള്ളതിനാണ്. നമ്മളെപ്പോഴും വ്യാകുലതും നമ്മളെപ്പോഴും ദുഃഖത്തിലായിരിക്കുന്നവരുമായിരുന്നാൽ നമ്മളിൽ എപ്പോഴും ദൈവസ്നേഹം ഇല്ല എന്നുള്ളതാണ്. ഏത് പ്രതിസന്ധിയിലും ഏത് പ്രയാസത്തിലും നമ്മൾ സന്തോഷിക്കുമ്പോഴാണ് നമ്മൾ ദൈവസ്നേഹത്തിൻ്റെ വക്താക്കളായിട്ട് മാറുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് 15 അധ്യായത്തിൻ്റെ ഏറ്റവും അവസാനത്തിൽ നമ്മൾ ദൂർദ്ധപുത്രൻ്റെ ഉപമ വായിക്കുമ്പോൾ, ദൂർദ്ധപുത്രൻ തിരിച്ചു വരുമ്പോൾ പിതാവ് അവിടെ വലിയ വിരുന്നൊരുക്കി സന്തോഷിക്കുവാനായിട്ട് തയ്യാറാകുന്നത്. പ്രിയമുള്ളവരെ, ആ സന്തോഷത്തിൽ അവരോടൊപ്പം സന്തോഷിക്കുവാനായിട്ടാണ് നമ്മൾ തയ്യാറാകേണ്ടത്. പക്ഷേ നമ്മൾ ഈ സുവിശേഷ ഭാഗത്തിൽ ആദ്യം കണ്ടുമുട്ടുന്ന ഫരിസേയർക്കും നിയമജ്ഞർക്കും ആ സന്തോഷിക്കുന്നവരോടൊപ്പം സന്തോഷിക്കുവാൻ സാധിക്കുന്നില്ല എന്നറിയുമ്പോഴാണ് യേശു തമ്പുരാൻ ഈ ഉപമ പറഞ്ഞു വയ്ക്കുക. പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാനയാകുന്ന വിരുന്നാണ് ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ അനുഭവം. ആ സന്തോഷത്തിൻ്റെ അനുഭവത്തിൽ മറ്റുള്ളവരോടൊപ്പം സന്തോഷിക്കുവാനാണ് നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ പോലും നമുക്ക് സന്തോഷത്തിൻ്റെ അനുഭവം ഇല്ല എന്നുള്ളതല്ലേ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒഴിവാകുന്ന ഏറ്റവും വലിയ സത്യം. നമുക്ക് പരിസേയരുടെയും നിയമജ്ഞരുടെയും മനോഭാവമാണ്.
മറ്റുള്ളവർ തിരിച്ചു വരുമ്പോൾ, ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോകുന്നവർ തിരിച്ചു വരുമ്പോൾ, മോശം വഴികളിലൂടെ നടന്നവർ നമ്മുടെ സമുദായത്തിലേക്ക്, നമ്മുടെ സമൂഹത്തിലേക്ക്, നമ്മുടെ ഇടവകയിലേക്ക്, നമ്മുടെ വീടുകളിലേക്ക് തിരിച്ചു വരുമ്പോൾ അതിൽ നമുക്ക് പലപ്പോഴും സന്തോഷിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. തിരിച്ചു വന്നവൻ തിരിച്ചു വരുന്നതിന് മുമ്പ് ചെയ്ത തെറ്റിനേക്കാൾ വലിയ തെറ്റാണ് അവൻ്റെ തിരിച്ചുവരവിൽ നമുക്ക് സന്തോഷിക്കുവാൻ സാധിക്കാതെ വരുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന അസൂയയുടെ മനോഭാവം എന്ന് പറയുന്ന തെറ്റ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് എപ്പോഴും സന്തോഷിക്കുവാൻ, എല്ലാ കാര്യത്തിലും സന്തോഷിക്കുവാൻ, സന്തോഷിക്കുന്നവരോടൊപ്പം കൂടുതൽ സന്തോഷിക്കുവാനായിട്ട് നമുക്ക് തയ്യാറാകണം. അതാണ് ദൈവസ്നേഹത്തിൻ്റെ മുഖമെന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ആ ഒരു മനോഭാവം നമ്മളിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നമ്മൾ ഈ സുവിശേഷ ഭാഗം കാണുമ്പോൾ ഇതിൽ നിന്ന് ഉളവാകുന്ന ഒരു പ്രധാനപ്പെട്ട ചിന്തയെന്ന് പറയുന്നത്, ദൈവസ്നേഹം ഏറ്റവും വലിയ കാരുണ്യത്തിൻ്റെ അനുഭവമാണ്. മറ്റുള്ളവരിലേക്ക് ദൈവസ്നേഹത്തിൻ്റെ അനുഭവം ചെല്ലുക എന്ന് പറയുന്നത്, അവരെ അവർ നഷ്ടപ്പെട്ടു പോയതാണെങ്കിലും അവരൊറ്റപ്പെട്ടു പോയതാണെങ്കിലും അവരെ ചേർത്ത് പിടിക്കുന്ന കാരുണ്യത്തിൻ്റെ അനുഭവമാകുന്നു എന്നുള്ളതിലാണ്. പ്രിയമുള്ളവരെ, ഈ ലോകത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ഏറ്റവും വലിയ അനുഭവവും ഈ ദൈവകരുണയുടെ അനുഭവമാണ്. പലപ്പോഴും ലോകത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് വെറുപ്പും വിദ്വേഷവുമാണ് നമ്മളെ നയിക്കുന്നതെങ്കിൽ, ദൈവസ്നേഹത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ചേർത്ത് നിർത്തുന്ന കരുണയുടെ, കാരുണ്യത്തിൻ്റെ മനോഭാവമാണ്. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 9:12-13 വാക്യങ്ങളിൽ യേശു ഇപ്രകാരം പറയുന്നു, ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുക. ഞാൻ വന്നത് നീതിവാന്മാരെ വിളിക്കാൻ മാത്രമല്ല പാപികളെ വിളിക്കാനാണ്. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ ആരും മാറ്റി നിർത്തപ്പെട്ടവരും ആരും അന്യരോ ആരും പരദേശികളോ അല്ല. എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. എല്ലാവരും ദൈവത്തോടൊപ്പം ആയിരിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഇടവകയിൽ, നമ്മളായിരിക്കുന്ന മേഖലയിൽ വേർതിരിവുകളോ വിഭാഗീയതകളോ ഉണ്ടാകാൻ പാടില്ല. എല്ലാവരെയും ഒരേ മനോഭാവത്തോടുകൂടി ആവശ്യങ്ങൾ അറിഞ്ഞ് അവരെ ചേർത്ത് പിടിക്കുവാനായിട്ട് നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. കാരണം റോമാക്കാർക്കെഴുതിയ ലേഖനം 3:19 പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നമ്മളെല്ലാവരും പാപികളാണ്, അതുകൊണ്ട് നമ്മളെല്ലാവരും സമന്മാരുമാണ്. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും പാപികളാണെന്ന ബോധ്യത്തിൽ, നമ്മളെല്ലാവരിലും പാപം കുടികൊള്ളുന്ന ബോധ്യത്തിൽ, എല്ലാവർക്കും ദൈവത്തിൻ്റെ കരുണ ആവശ്യമാണെന്നുള്ള ബോധ്യത്തിൽ നമ്മൾ എല്ലാവരെയും ചേർത്ത് പിടിക്കുവാനായിട്ട് തയ്യാറാകണം. ഇതാണ് ഈ സുവിശേഷ ഭാഗത്തിൽ നിന്ന് ഇതൾ വിരിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ പാപം എത്ര കടും ചുമപ്പാണെങ്കിലും അവയെ മഞ്ഞുപോലെ വെണ്മയുള്ളതാക്കും, അവ രക്തവർണമാണെങ്കിലും കമ്പിളി പോലെ വെളുക്കും. അനുസരിക്കാൻ നിങ്ങൾ സന്നദ്ധരെങ്കിൽ ഐശ്വര്യം നിങ്ങൾ ആസ്വദിക്കും. അതുകൊണ്ട് വരുവിൻ, നമുക്ക് ദൈവത്തോട് രമ്യപ്പെടാമെന്ന് ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 1:18-19 പ്രവാചകൻ നമ്മൾ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് അനുതപിക്കുന്ന ഹൃദയത്തോടെ നമ്മൾ ദൈവത്തിൽ നിന്ന് വഴിതെറ്റിപ്പോയവരാണെങ്കിൽ അനുതപിക്കുന്ന ഹൃദയത്തോടെ തിരിച്ചു ചെല്ലുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിൻ്റെ മറ്റൊരു വശം, ആരെങ്കിലും ദൈവത്തെങ്കിലേക്ക് തിരിച്ചു വരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു നിമിഷം പോലും കളയാതെ അവനെ ദൈവത്തെങ്കിലേക്ക് തിരികെ കൂട്ടിക്കൊണ്ടുവരുവാനും നമ്മൾ തയ്യാറാകണം. ഇതാണ് ദൈവസ്നേഹത്തിൻ്റെ മനോഭാവം, ഇതാണ് ദൈവസ്നേഹത്തിൻ്റെ മുഖമെന്ന് പറയുന്നത്. 99 ആ മരുഭൂമിയിൽ മറ്റൊരാശ്രയമില്ലാതെ നിൽക്കുകയാണ്. പക്ഷേ ആ 99 അവിടെ വിട്ടിട്ട് ആ കാണാതെ പോയ ഒന്നിനെ അതെവിടെയാണെന്ന് അന്വേഷിച്ചിറങ്ങുമ്പോഴാണ് ആ ഇടയൻ്റെ സ്നേഹത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക. പ്രിയമുള്ളവരെ, 99 കൊണ്ടും അവന് തൃപ്തി അടയാം. ഒരു പക്ഷേ ഈ കാണാതെ പോയ ആട് ആ കൂട്ടത്തിലെ ഏറ്റവും അനുസരണക്കേട് നിറഞ്ഞ ആടായിരിക്കാം. ഒരു പക്ഷേ ആടിനെ കൊണ്ട് മറ്റൊരു ഗുണവും ഉണ്ടായെന്ന് വരില്ല. പക്ഷേ ആ 99 മരുഭൂമിയുടെ മധ്യത്തിൽ മറ്റൊരാശ്രയമില്ലാതെ, ഒരു സുരക്ഷിത ബോധവും ഇല്ലാതെ അവിടെ വിട്ടിട്ട് ആ ഒന്നിനെ തേടി ഇറങ്ങുമ്പോഴാണ്, ആ ഒന്നിന് വില കൊടുക്കുമ്പോഴാണ് നമ്മൾ ദൈവസ്നേഹത്തിൻ്റെ ആഴം, അതിൻ്റെ അനുഭവം നമുക്ക് സ്വന്തമാകുക. പ്രിയമുള്ളവരെ, ഈ മനോഭാവം നമ്മളിൽ ഉണ്ടാകണം. നമ്മളാകുന്ന ഒന്നിനെ തേടി ദൈവം കാത്തിരിക്കുന്നുണ്ടാകും ഒരു പക്ഷേ. അതോടൊപ്പം തന്നെ മറ്റൊരേതെങ്കിലും ലോകത്തിൻ്റെ ഒരു കോണിൽ നമ്മുടെ സ്വന്തം അടുത്ത്, നമ്മുടെ വീടിൻ്റെ, നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ, നമ്മുടെ ഇടവകയിലൊക്കെ മറ്റൊരാൾ നമ്മുടെ കാത്ത് ഇരിക്കുന്നുണ്ടാകും. ആ ഒരാടിന് സദൃശ്യമായി അവരെ തേടിയിറങ്ങുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഇതാണ് ദൈവസ്നേഹത്തിൻ്റെ അനുഭവം. ദൈവം ആരെയും കൈവിട്ട് കളയുകയില്ല. പ്രിയമുള്ളവരെ, എല്ലാവരും ദൈവത്തിന് തുല്യരാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് നമുക്ക് തിരികെ എത്താം.
കാണാതെ പോയ ആടിൻ്റെ ഉപമയിൽ നമ്മൾ കണ്ടുമുട്ടുന്ന മൂന്ന് തലങ്ങൾ നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളത് ഒരുപക്ഷെ മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ അബദ്ധമായിട്ടോ വിനയമായിട്ടോ നമുക്ക് കണക്കാക്കാം. പക്ഷേ ദൈവസ്നേഹത്തിൽ നഷ്ടപ്പെട്ടു പോയാൽ ആരും പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോകുന്നില്ല, മറിച്ച് ദൈവസ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് തിരികെ വരുവാൻ ദൈവം എപ്പോഴും നമ്മെ വിളിക്കുന്നുണ്ട്. ആ ദൈവസ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ദൈവസ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് തിരിച്ചു വരുമ്പോഴാണ്, അനുതപിക്കുന്ന ഹൃദയത്തോടുകൂടി തിരിച്ചു വരുമ്പോഴാണ് അത് ഏറ്റവും വലിയ സന്തോഷമായിട്ട് മാറുന്നത്. ആ സന്തോഷം നമുക്ക് ഓരോരുത്തർക്കും അനുഭവിക്കാനായിട്ട് സാധിക്കട്ടെ. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ.